മെഡിക്കൽ കോളേജിലെ 100 ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലുണ്ടെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആർക്കും ഗുരുതര രോഗലക്ഷണങ്ങളില്ലെന്നും സൂപ്രണ്ട് ഡോക്ടർ ശ്രീനയൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരേ സമയം 5 ജില്ലകളിലെ കോവിഡ് രോഗികളെ നോക്കണം. ഒപ്പം ഇപ്പോൾ 100ഓളം രോഗികൾ ഇവിടെ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു. ആദ്യം മെഡിസിൻ വിഭാഗത്തിലാണ് വന്നത് അല്ലേ ഈ രോഗി കുട്ടി വന്നത്. അവിടെയുള്ളവർ എത്ര പേർ ഇപ്പോൾ സമ്പർക്കത്തിൽ വന്നിട്ടുണ്ട്? ഇപ്പോൾ മെയിനായിട്ട് കുറേ പേരെങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അവരെ ഇൻക്യുബേറ്റ് ചെയ്ത ആൾ, പിന്നെ ഒന്ന് അടുത്ത് നിൽക്കുന്ന ഒരാൾ. ഇവർക്ക് പക്ഷേ അവർ മാസ്ക് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും ചെയ്തത് ഈ നിപ്പക്കും ബാധകമാകുന്നത് കൊണ്ട് അവർക്ക് സിംറ്റം ഒന്നുമില്ല. പിന്നെ ഒരു കുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട്, അത് ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം ഷീ ഈസ് ടോട്ടലി സിംറ്റം ഫ്രീ. എന്നാലും നമ്മൾ ഒബ്സർവേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. സാർ, ഈ 100 പേരെന്നൊക്കെ പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ജില്ലയെ മാത്രമല്ല, വിദഗ്ധ ചികിത്സയ്ക്ക് 7 ജില്ലയിൽ നിന്ന് അടക്കം ബ്ലാക്ക് ഫംഗസിന് ഉൾപ്പെടെ ആളുകൾ വന്നൊരു ആശുപത്രിയാണ്. അപ്പോൾ 100 പേരെ നമ്മൾ സഫർ ചെയ്യുമ്പോൾ എന്താണ് നമുക്കൊരു പോംവഴി? ഇപ്പോൾ ഉള്ള ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ക്രമീകരിക്കണം. കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ട്രയേജ് സംവിധാനം, കോവിഡിന് വേണ്ടിയുള്ള ട്രയേജ് സംവിധാനം ഇപ്പോൾ PMSSYയിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ കോവിഡ് ട്രയേജിൻ്റെ അടുത്ത് നമുക്ക് നിപ്പയുടെ ട്രയേജ് മാറ്റി റെഡിയാക്കണം. മാനേജ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ സാധിക്കും. ജീവനക്കാരെ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ, ഇപ്പോൾ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ആവശ്യമുണ്ടോ? ഇപ്പോൾ വെന്റിലേറ്ററുകളുടെ ഒരു അത്യാവശ്യമില്ല. നമുക്ക് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് മാത്രമേ കുറച്ച് ആവശ്യമുള്ളൂ. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മറ്റുപകരണങ്ങളുടെ ആവശ്യമില്ല. മറ്റുപകരണങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. മാൻ പവറിൻ്റെ കാര്യം നമുക്കൊന്ന് റീഓർഗനൈസ് ചെയ്യണം. പ്രവർത്തകർ സമ്പർക്കത്തിൽ വന്നെങ്കിലും നമുക്ക് ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളൊന്നും ആർക്കുമില്ല അല്ലേ? കാരണം എല്ലാവരും ഈ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രൊട്ടക്ഷൻ സംവിധാനം, പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് ബാക്കിയുള്ള കുറേ കാര്യത്തിൽ എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. N95 മാസ്ക് ധരിച്ചിട്ട് തന്നെയാണ് ഒരുവിധം എല്ലാവരും നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ വെച്ചിട്ട് നമുക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ ഉള്ളൊരു സമയം തന്നെയാണ്. പിന്നെ കൂടുതൽ ഗൗരവമുള്ളൊരു അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് ആരുമില്ല. ആരോഗ്യ പ്രവർത്തകർ 136 പേർ എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അതിൽ 100ഓളം പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം നിയന്ത്രണ വിധേയം എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരും സൂപ്രണ്ടും ഉൾപ്പെടെ പറയുന്നത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.